ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇടയ്ക്കിടെ കൈ കഴുകി ശുദ്ധീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈശോ കൈ കഴുകാതെ ഭക്ഷണത്തിന് ഇരിക്കുന്നുവെന്ന് കുറ്റമാരോപിക്കുന്ന ഫരിസയരെ കുറിച്ചാണ് ലൂക്കാ സുവിശേഷം 11:37-42 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. എല്ലാ കൈ കഴുകലുകളും ശുദ്ധീകരിക്കാൻ വേണ്ടിയായിരുന്നില്ല. ചരിത്രത്തിലെ ചില കൈ കഴുകലുകൾ ചില ജീവനുകൾ അപഹരിച്ചിട്ടുണ്ട്. പീലാത്തോസ് കൈ കഴുകിയപ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. നമ്മുടെ ചില കൈ കഴുകലുകൾ ചിലരെ നമ്മൾ അവഗണിക്കുന്നുണ്ട്, ചില ജീവിതങ്ങളെ നമ്മൾ ഇല്ലാതാക്കുന്നുണ്ട്. നമ്മൾ ശുദ്ധി വരുത്താനായി മാത്രമല്ല കൈ കഴുകുന്നത്, ചില അവഗണനകളെയും നമ്മൾ കൈ കഴുകലുകളായി നമ്മൾ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഈശോ പറയുന്നു, ആന്തരികമായ ശുദ്ധിയിലേക്കാണ് ദൈവം നോക്കിയിരിക്കുന്നതെന്ന്. ലൂക്കായുടെ സുവിശേഷം 11:42 വാക്യത്തിൽ ആന്തരികമായ ശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയും സ്നേഹവുമാണെന്ന് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെയൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരെ കൈ കഴുകി അവഗണിക്കുന്നത്? ഞാൻ കൈ കഴുകുമ്പോൾ ചില ജീവനുകളെ ഞാൻ ഇല്ലാതാക്കുകയാണ്. മനുഷ്യൻ കൈ കഴുകിയപ്പോൾ ദൈവത്തെ അവൻ കൈയൊഴിഞ്ഞു. കാൽവരിയിൽ ആ ദൈവം നമുക്ക് വേണ്ടി ക്രൂശിതനായി. ചില കൈ കഴുകലുകൾ ചില ജീവിതങ്ങളെ നമ്മൾ അപ്പാടെ ഇല്ലാതാക്കുന്നുണ്ട്. ഞായറാഴ്ച സൺഡേ സ്കൂൾ പോയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിച്ചപ്പോൾ ഒരു ബ്രദറ് ഷെയർ ചെയ്തത് പ്രകാരമായിരുന്നു. വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങളുടെ മുമ്പിൽ ഒരു കുമ്പസാര രഹസ്യം പോലെ ഏറ്റു പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ ഈ ബ്രദറിനെ കാണാനായിട്ട് ഓടി വന്നു. ബ്രദറെ അല്പം സംസാരിക്കാനുണ്ട്. വളരെ ടെൻഷനോടു കൂടിയായിരുന്നു ആ പയ്യൻ ഈ ബ്രദറിന്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ ബ്രദറിന് ഒത്തിരി തിരക്കുകളുണ്ടായത് മൂലം പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൻ ഒഴിവാക്കുകയാണ്. ആ ബ്രദർ പറയുകയായിരുന്നു, അവന്റെ കണ്ണിൽ ഒരു നിസ്സഹായതയുടെയും സങ്കടങ്ങളും ഞാൻ കണ്ടിരുന്നുവെന്ന്. ഈ ആഴ്ച ചെന്നപ്പോഴാണ് പറയുന്നത് ആ പയ്യൻ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കാം. ഒരു നിമിഷം ഒന്ന് ചെവി കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒന്ന് കൈ കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പല ജീവിതങ്ങളെയും നമുക്ക് മാറോട് ചേർക്കാമായിരുന്നു. ചില കൈ കഴുകലുകൾ സ്നേഹമുള്ളവരെ ചില ജീവിതങ്ങളെ ഇല്ലാതാക്കുകയാണ്. ദൈവത്തിന്റെ നീതിയും സ്നേഹവും അവഗണിക്കാതെ മറ്റുള്ളവരെ നെഞ്ചോട് ചേർക്കാൻ, ആന്തരികമായ ശുദ്ധിയിൽ ജീവിക്കാൻ, ബാഹ്യമായ ശുദ്ധിയോടൊപ്പം ആന്തരികമായ ശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ദൈവം നമ്മെ വിളിക്കുന്നുണ്ട്. അതിനാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു.